കനത്ത മഴയ്ക്കിടെ വടകരയിൽ മതിൽ ഇടിഞ്ഞു വീണു. വടകര അഞ്ചുവിളക്കിന് സമീപം കോടതി കെട്ടിടത്തിന്റെ മതിലാണ് തകർന്നത്. വൈകുന്നേരം 3 മണിയോടെയാണ് ആ സംഭവം. ഈ സമയം ഇവിടെ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. കോടതിയുടെ ഇടതുവശത്തെ അശോക് സി എൻ സി തിയേറ്ററിലേക്കുള്ള റോഡിന്റെ ഭാഗത്തെ മതിലാണ് തകർന്നത്. തിയേറ്ററിലേക്കുള്ള ആളുകളും ഒപ്പം സാൻഡ്ബാഗ്സ് മലോൽമുഖ ഭാഗത്തേക്കുള്ള ജീപ്പുകൾ നിർത്തിയിടുകയും ചെയ്യുന്ന ഇവിടെ എപ്പോഴും ആളുകൾ ഉണ്ടാവുന്ന ഇടമാണ്. അപകട സമയത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. മതിലിൽ നിന്നും അടർന്നു വീണ കല്ലുകൾ മെയിൻ റോഡിലേക്ക് വരെ തെറിച്ചിട്ടുണ്ട്. ഈ മതിലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ മതിൽ വീണത് ഈ മുകളിൽ കെട്ട ചെങ്കൽ മതിലാണ് വീണത്. ഇത് ഈ കരിങ്കൽ മതിലുണ്ട് ഇതിലെ നിരന്തരം ഇതിലേക്ക് കൂടെ അഴുക്ക് വെള്ളം ഇവിടുത്തെ സ്പ്രെഡായിട്ടാണ് ഈ മെയിൻ റോഡ് കൂടെ ഇങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇത് ഈ വഴിക്ക് ഒരുപാട് ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ജീപ്പ് അതുപോലെ സ്കൂൾ കുട്ടികൾ ഇതിലെ യാത്ര ചെയ്ത് തിയേറ്ററിലേക്കുള്ളൊരു വഴിയാണിത്. ആൾക്കാർ ഇതിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ്. പിന്നെ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഈ ജീപ്പിൽ ഇവിടെ നിന്നാണ് കയറുന്നത്. ജീപ്പ് സ്റ്റാൻഡാണിത്. ഇതിപ്പോൾ ഈ കല്ല് പൊട്ടി വീണത് മെയിൻ റോഡിലേക്കാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വരുന്ന വിഷയം പല പ്രാവശ്യം നമ്മുടെ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ വിവരം കൊടുത്തിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. അവർ ബന്ധപ്പെട്ട ആൾക്കാരെ പിന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നാട്ടുകാർക്കും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സഹിക്കേണ്ടി വരും. ഏത് സമയം ഇവിടെ ജീപ്പ് ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ ട്രിപ്പ് പോകുന്നതല്ലേ. അപ്പോൾ ഈ സംഭവം നടക്കുന്നേരം ഒരു വാഹനം ഇവിടെ ഇല്ല. എന്തോ ഒരു ഭാഗ്യമാണ്. പിന്നെ ഞാനാ നേരെ മുമ്പിലുള്ള ഷോപ്പിലുള്ളത് അവിടെ നിന്ന് കാണുമ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞ് ഒന്നായിട്ടും ഇടിഞ്ഞ് വരുന്ന രൂപത്തിലുള്ളത് വളരെ ശക്തിയോടും കൂടിയാണ് ഇത് വീണത്. പിന്നെ കല്ലുകളൊക്കെ റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ ബാക്കിയുള്ളത് അപകടാവസ്ഥയിലാണ് ഉള്ളത്. ഇത് കോടതിയിലെ പിൻവശത്തുള്ള മതിലാണ്. ഇത് മതിലും വൃത്തികെട്ട ഏരിയയും ഇത്രയും ഇത് ഒരു 3.5 മണിക്കാണ് ഇത് ഇടിഞ്ഞു വീണത്. അപ്പോൾ ഇവിടെ ആളില്ലാത്തത് കൊണ്ടാണ് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടത്. ഇത് സ്ഥിരമായിട്ട് ജീപ്പ് നിർത്തുന്ന സ്ഥലവും ഇവിടെ പൊതുജനങ്ങൾ കുറേ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരു വൈകുന്നേരമാണെങ്കിൽ അതൊരു ഏകദേശം ഒരു 10-50 ആൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സംഭവമാണ്. ആ സമയത്ത് ആരും ഇല്ലാത്തതാണ് ഇവിടെ ഇത്രയും അപകടം കുറഞ്ഞത്. ഈ മരമലത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി മുറിക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യവും തഹസിൽദാർ മുതൽ വില്ലേജ് ഓഫീസർ വരെ മുനിസിപ്പാലിറ്റിയിലും എല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. ഇതുവരെ അവർ വന്നു നോക്കി പോകുന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഒരുപാട് തിയേറ്റർ സിനിമാ തിയേറ്ററിൽ പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയിൽ ഒരു ദിവസം ഇത്ര ആൾ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം നാട്ടുകാർ പോയിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്തെങ്കിലും കാര്യമായി എടുത്ത് ഇതെന്തെങ്കിലും ചെയ്തു തരും കൺസേൺ അധികാരികളോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. അപകടം ഒഴിവാക്കി തരണം, ഇല്ലെങ്കിൽ എത്രയും ആൾക്ക് അപകടം പറ്റും. അതാണ് ആരും നോക്കുന്നില്ല. അതെ, കൊറേ കഴിയുമ്പോ നല്ല സ്പീഡിൽ വെള്ളം വരും കരിമണി കൂടെ. ഇപ്പൊ ഈ മാതിരി പിന്നെ ഈ മാതിരി പോകും ഉറപ്പാ. വയത് മുന്നേ നമ്മളെ എട്ടപ്പെട്ട 10 ഗ്രൂപ്പ് ജീപ്പ് ഇവിടെ തുടർന്നതാ. അപ്പൊ എല്ലാവരും സ്കൂൾ ട്രിപ്പും പോയി നമ്മളുടെ ഭക്ഷണം കഴിക്കാൻ പോകാനൊക്കെ ഉണ്ട്. അപകടത്തിൽ രക്ഷപ്പെട്ടു. കൂടെ മലയിലെ ഉപ്പിലേക്കും മറ്റും ആളെ കയറ്റി പോകുന്ന സ്ഥലം ഇവിടെ. അപ്പൊ വണ്ടിയെല്ലാം പോകാനൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ വണ്ടി കുറഞ്ഞു പോയി. വണ്ടി ഇല്ലാത്തവർ കൂടെ വലിയൊരു അപകടത്തിൽ രക്ഷപ്പെട്ടു. അതെല്ലാം വേണ്ടിയൊന്നും ചെയ്യാം. അതന്നെ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി.
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.